കൊല്ലം സ്തുതി മരിച്ചതിനു ശേഷം ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിട്ട രണ്ട് വ്യക്തികളാണ് ഒന്ന് ആങ്കറായ ലക്ഷ്മി നക്ഷത്രയും പിന്നീട് ഭാര്യയായ സ്തുതിയും. കാര്യം ഇവർ രണ്ടുപേരും സ്തുതിയെ വിറ്റ് കാശാക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് പലരും കമൻറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ലക്ഷ്മി നക്ഷത്രക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഈ അടുത്തിടെ പോലും ഉണ്ടായിരുന്നു. അതുപോലെ സ്തുതി മരിച്ചതിന് പിന്നാലെ ഭാര്യ രേണു ആവട്ടെ നിരന്തരം ഇൻസ്റ്റാഗ്രാമിൽ റീൽസുകളൊക്കെ ഇട്ട് റീച്ച് കൂട്ടുന്നു എന്ന തരത്തിലും വിമർശനങ്ങളുണ്ട്. എന്നാൽ ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പോഴിതാ പാഷാണം ഷാജി പറയുന്ന വാക്കുകൾ അക്ഷരം പ്രതി ശരിവെക്കുകയാണ് മലയാളികൾ മുഴുവൻ. കാരണം പാഷാണം ഷാജി പറയുന്നത് എന്ന് വെച്ചാൽ ഈ അടുത്തിടെ ലക്ഷ്മി നക്ഷത്ര സ്തുതിയുടെ മണം പെർഫ്യൂമാക്കിക്കൊണ്ട് ഭാര്യ രേണുവിന് കൊടുത്തതൊക്കെ നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും കൂടുതൽ വിമർശനവും നേരിട്ടു ഇവർ രണ്ടുപേരും. പ്രത്യേകിച്ചും ലക്ഷ്മി നക്ഷത്ര കണ്ടന്റിന് വേണ്ടി ഓരോന്ന് ചെയ്യുന്നു, കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള തത്രപ്പാട്, സ്തുതിയെ വിറ്റ് കാശാക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് മലയാളികൾ മുഴുവൻ കമൻറ്റ് ചെയ്തത്. ഇത് നമ്മൾ ജനങ്ങളിലോട്ട് ഇട്ടുകൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ജനങ്ങൾ തിരിച്ച് ഇതുപോലെ പ്രതികരിക്കുന്നത്. എന്തുകൊണ്ട് സ്തുതിയുടെ കൂടെ ജോലി ചെയ്തിരുന്ന മറ്റ് ആർട്ടിസ്റ്റുകൾക്കൊന്നും സൈബർ ആക്രമണം നേരിടുന്നില്ല? കാര്യം അവർ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. സ്തുതിയോട് അത്രയും ആത്മാർത്ഥമായ സ്നേഹം ലക്ഷ്മി നക്ഷത്രയ്ക്കും ഭാര്യയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആരും അറിയാതെ ഇതൊരു പെർഫ്യൂമാക്കി ഭാര്യയ്ക്ക് കൊണ്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് എന്നും പാഷാണ ഷാജി പറയുന്നു. ഇത് ജനങ്ങൾക്ക് ബോധമുള്ളവർക്ക് തീർച്ചയായും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് സ്തുതിയുടെ മരണത്തെ ആ ഒരു സാഹചര്യത്തെ മുതലാക്കിക്കൊണ്ട് അവർ വീഡിയോ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് മലയാളികൾക്ക് ബോധമുള്ളവർക്ക് മനസ്സിലാവുന്നത്. ഇതിൽ മലയാളികളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്നും ഷാജി പറയുകയാണ്.